ഒരു ദിവസത്തോളം നീണ്ട ആശങ്കയ്ക്കൊടുവിലാണ് കൊല്ലത്ത് അബിഗൽ സാറ റജി എന്ന 6 വയസ്സുകാരെ കണ്ടെത്തിയത്. കൊല്ലം ആശ്രമ മൈതാനത്താണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞത്. ഈ കുട്ടിയെ ആദ്യം കണ്ട കൊല്ലം എസ് എൻ കോളേജിലെ വിദ്യാർത്ഥിനിയായ ധനഞ്ജയ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. കോളേജിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് മൈതാനത്തിറങ്ങി നടന്നു വരികയായിരുന്നു. അവിടെ മരത്തിന് ചൂട്ടിൽ ഇരുന്നപ്പോൾ ഒരു സ്ത്രീ കുഞ്ഞിനെ അവിടെ വെച്ച് എഴുന്നേറ്റ് പോകുന്നത് കണ്ടു. കുറേ നേരം കഴിഞ്ഞിട്ട് സ്ത്രീ തിരിച്ചു വരാതെ ഇരുന്നപ്പോൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയതാണെന്ന് കരുതി. സ്ത്രീയെ കാണാഞ്ഞിട്ട് ഇന്നലെ കിട്ടിയ ഫോട്ടോ എടുത്തു നോക്കി. അത് കണ്ടപ്പോഴാണ് കാണാതായ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നു. അവരെ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ പപ്പയെ വിളിക്കാൻ പോയതാണെന്ന് കുഞ്ഞു പറഞ്ഞു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾ പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു. ഏതാണ്ട് 30 മുതൽ 35 വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന സ്ത്രീയായിരുന്നു. മഞ്ഞയും പച്ചയും കലർന്ന ചുരിദാറാണ് ധരിച്ചത്, ധനഞ്ജയ പറഞ്ഞു. മാത്രമല്ല, അബിഗൽ സാറയെ ആശ്രമം പരിസരത്ത് ഉപേക്ഷിക്കുന്നതിന് മുൻപേ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയെന്ന് കരുതപ്പെടുന്ന കാർ സമീപത്തെ ഇൻകം ടാക്സ് ക്വാർട്ടേഴ്സിൽ വന്നിരുന്നുവെന്ന് മറ്റൊരു യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇൻകം ടാക്സ് ക്വാർട്ടേഴ്സിന് അകത്ത് കയറണമെന്ന് കാറിലെത്തിയവർ ആവശ്യപ്പെട്ടു. സെക്യൂരിറ്റി കടത്തിവിട്ടില്ല. ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. സെക്യൂരിറ്റി വാഹനത്തിൻ്റെ ആദ്യത്തെ 2-3 നമ്പറുകൾ മാത്രമാണ് ഓർമ്മയുള്ളത്. KL 31 തുടങ്ങുന്ന കാറായിരുന്നു. 2 പുരുഷന്മാരായിരുന്നു കാറിലുണ്ടായിരുന്നത്. കുട്ടിയെ മൈതാനത്ത് ഉപേക്ഷിച്ച് പോകുന്നതിന് തൊട്ട് മുൻപായിരുന്നു സംഭവമെന്നും മറ്റൊരു സ്ത്രീ പറഞ്ഞതായിട്ടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ആ പെൺകുട്ടിയെ അബിഗൽ സാറ റജിയെ കണ്ട മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. ആ വ്യക്തിയും മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ആ കുട്ടിയെ കണ്ടതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. KVR വിനോദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ആഹാരം കഴിക്കാനായിട്ടാണ് ആശ്രമ മൈതാനത്ത് വന്നത്. വന്ന സമയത്ത് അവിടെ ഒരു കുട്ടി ഇരിക്കുന്നത് കണ്ടു. കുറച്ചു നേരമായി കുട്ടി അവിടെ ഇരിക്കുകയാണ്. കുട്ടിയുടെ അച്ഛനോ അമ്മയോ അടുത്തുണ്ട് എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞിട്ടും ആരെയും കണ്ടില്ല. അപ്പോൾ അടുത്തുണ്ടായിരുന്ന പെൺകുട്ടി ഒറ്റയ്ക്കാണോ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ ഉടനെ പറഞ്ഞു ആരുമില്ല എന്ന്. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും അടുത്തേക്ക് ചെന്ന് പേരെന്താണെന്ന് ചോദിച്ചു. ആബികയിൽ എന്ന് പറഞ്ഞു. ആയൂരാണ് സ്ഥലമെന്ന് പറഞ്ഞു. കൊച്ചെ വിങ്ങി വിങ്ങിയാണ് സംസാരിച്ചത്. വ്യക്തമായി ഒന്നും പറയാൻ സാധിച്ചില്ല. ഫോട്ടോയൊക്കെ കാണിച്ച് ചോദിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആഹാരം കിട്ടിയെന്ന് കൊച്ചിനോട് ചോദിച്ചു. വെള്ളവും ബിസ്ക്കറ്റും കൊടുത്തു. അതൊക്കെ ഞങ്ങൾ പെട്ടെന്ന് ചെയ്തു. അപ്പോഴേക്കും കൊച്ച് നോർമലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. വീട്ടിൽ വിളിക്കാൻ വേണ്ടി ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ ഫോൺ നമ്പർ മറന്നുപോയെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 5 അക്കം ഡയൽ ചെയ്തു. പൂർണ്ണമായി അടിക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്നുകൂടി ചോദിച്ചപ്പോൾ നമ്പർ പറഞ്ഞു തന്നു. ഉടൻ തന്നെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പോഴേക്കും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ വിളിച്ച് പറഞ്ഞിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്ക് പോലീസുകാർ വന്ന് കൊണ്ടുപോവുകയും ചെയ്തുവെന്നും വിനോദ് കൂട്ടിച്ചേർത്തു. ഇത്രയുമാണ് സംഭവിച്ചത്. ഇങ്ങനെയാണ് ആ കുട്ടിയെ കൊല്ലത്തുനിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ അബിഗൽ സാറ റജി എന്ന 6 വയസ്സുകാരെ കണ്ടെത്തിയത്. കൊല്ലം ആശ്രമ മൈതാനത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയവർ ആശ്രമ മൈതാനത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ആ സമയത്ത് നേരിട്ട് കണ്ട 2 ദൃക്സാക്ഷികളുടെ വിവരമാണ് മാധ്യമങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ പങ്കുവച്ചത്.